ഹലോ ഗേഴ്സ്, നമുക്ക് ഇന്ന് നല്ല നാടൻ പിലോപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടത്. രണ്ട് നല്ല സൈസ് പിലോപ്പി, മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ട് വലുത്. അപ്പം അത് ഇവിടെ ഉമ്മി കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്കൊരു മൂന്നാല് ഉള്ളി എടുത്ത് അടുപ്പത്തേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ദേ ഉള്ളി ചൂടായി വന്നിട്ടുണ്ടേ. അപ്പം ഇനി നമുക്ക് തേങ്ങ ചിരകിയത് ഇത്തിരി വെളിച്ചെണ്ണയായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ തന്നെ കഴുകി പൊടിപ്പിച്ച മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ്, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ട് ഇതും നമ്മൾ വീട്ടിൽ തന്നെ കഴുകി വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ മല്ലിപ്പൊടി. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഒരു നുള്ള് മസാലപ്പൊടി ഒന്ന് ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ ഒരുവിധം നമ്മുടെ തേങ്ങ നല്ല മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇറക്കി വെക്കാം. അപ്പോൾ ദേ നമ്മുടെ മീനൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂവാത്ത ഉളുമ്പുണ്ടെങ്കിൽ ആ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു വാളംപുളി വെച്ച് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേഗം അത് പോകും. അപ്പോൾ ദേ ഇവിടെ ഉമ്മ മീനൊക്കെ ദേ നീറ്റാക്കി പീസാക്കി ചെറിയ ചെറിയ പീസാക്കി തന്നിട്ടുണ്ട്. ഞാൻ ചെറുതാക്കിയാണ് പീസാക്കി ആക്കാൻ പറഞ്ഞത്, കാരണം ഇതൊക്കെ ഉപ്പുംപുളിയൊക്കെ പിടിക്കണമെങ്കിലേ ചെറിയ പീസാണ് എനിക്കിഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സൈസ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിൽ മീനിൻ്റെ മുട്ടയാണ് ഇട്ട് കിടക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമന്നുള്ളി, ചുമന്നുള്ളി ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളക്. പച്ചമുളകും വേപ്പിലയും ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കാം. നമ്മൾ പുളി വെള്ളത്തിയിട്ടതാണ്, കുടംപുളി വെള്ളത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അടുപ്പത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവണം. ഈ വെള്ളമൊക്കെ പറ്റി നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ദേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേപ്പില, പച്ചമുളക് ഒന്ന് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, തക്കാളി അതും കൂടി ഇട്ട് വഴറ്റിയ ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കുക. ചിലർക്ക് അധികം ചാറ് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ചാറ് ഒന്ന് കഴുകി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പാകത്തിന് ഉപ്പ്, ഞാനിവിടെ 2 ടീസ്പൂണാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ദേ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് മതിയോയെന്ന് നോക്കണം. നോക്കിയിട്ട് നമുക്കിനി അതിലേക്ക് മീനാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി നല്ല ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ആയി കറിയൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ദേ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. മീനൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇത്രയും നേരം വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് പറ്റി വന്നെ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കറിയൊക്കെ ഏകദേശം പറ്റി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഉള്ളി കുറച്ച് ഉലുവയും കൂടി താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു. കറി റെഡിയായിട്ടുണ്ട്. ഞാൻ ദേ ഒരു ബൗളിലേക്ക് മാറ്റുവാണ് കേട്ടോ. ബൗളിലേക്ക് മാറ്റി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം നല്ല അടിപൊളി കറി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കറിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു